നമസ്കാരം. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ സുന്ദരകാണ്ഡത്തിൽ നിന്നുമെടുത്ത ഹനുമാൻ സീതാസംവാദത്തിലെ ഒരു ഭാഗം. ഉഷസി നിശിചരികളിവരുടലു മമ ഭക്ഷിക്കും, ഉറ്റവരായിട്ടൊരുത്തരുമില്ലമേ. മരണമിഹ വരുവതിനുമൊരു കഴിവു കണ്ടീട, മാനവ വീരനുമെന്നെ മറന്നിതു കളവനിഹ വിരവിനൊടു ജീവനമധ്യ ഞാൻ. കാകുൽസ്ഥനും കരുണാഹീനനെത്രയും, മനസ്സി മുഹുരിവ പലതുമോർത്തു സന്താപേന. മന്ദമന്ദമിഴുന്നേറ്റു നിന്നാകുലാൽ, തരളതര ഹൃദയമൊടു ഭർത്താരമോർത്തോർത്തു താണുകിടന്നൊരു ശിംശപാശാഖയും. സഭയപരവശതരളമാലുമ്പ്യബാഷ്പവും സന്തതം വാർത്തു വിലാപം തുടങ്ങിനാൾ. പവനസുതനിവ പലവുമാലോക്യ മാനസേ പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ. ജഗദമലനയന രവിഗോത്രേ ദശരഥൻ, ജാതനായാൻ അവൻ തന്നുടെ പുത്രരായി. രതിരമണ തുല്യരായി നാലു പേരുണ്ടിതു രാമഭരത സൗമിത്രി ശത്രുഘ്നന്മാർ. രജനിചരകുലനിധന ഹേതുഭൂതൻ പിതുരാജ്ഞയാ കാനനം തന്നിൽ വാണിയിടിനാൻ. നമസ്കാരം. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ കുറച്ചു ഭാഗം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ജ്ഞാനഹോ കൃതാർത്ഥയായേം ജഗന്നാഥ, നിന്നെ കാണായി വന്നതു മൂലമത്രയുമല്ല ചൊല്ലാം. പത്മജരുദ്രാദികളാലപേക്ഷിതം പാദപത്മസംലഗ്നപാം സുലേശമിന്നെനിക്കല്ലോ. സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേകത്താലതിന്നെത്തുമോ, ബഹുകൽപകാലമാരാധിച്ചാലും. ചിത്രമിത്രയും തവ ചേഷ്ടിതം ജഗൽപതെ, മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്ന ദേവം. ആനന്ദമയനായോരതിമായികൻ പൂർണ്ണൻ, ന്യൂനാതിരേകശൂന്യനചലനല്ലോ ഭവാ.